ആദ്യമായി നമ്മുടെ നേരത്തെ സംസാരിച്ച ജനറൽസാ പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. അതിനു മുമ്പ് പറയേണ്ട വേറൊരു കാര്യം, ഇന്ന് വളരെ സന്തോഷ വാർത്തകൾ കിട്ടിയിട്ടുള്ള ഒരു ശുഭദിനമാണ്. സുമി, അതിനടുത്തുള്ള സ്ഥലങ്ങളെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ കുറെ ദൂരമെങ്കിലും, ഇത് യാതൊരു ആവശ്യവുമില്ലാതെ ചെയ്തൊരു പ്രശ്നവുമായിരുന്നു. കാരണം സുമി റഷ്യയുടെ അതിർത്തിക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവരെ റഷ്യയിലോട്ട് കടത്തിവിട്ടാൽ വളരെ എളുപ്പം അവർക്ക് വരാമായിരുന്നു. അതിനു പകരം ഉക്രൈന്റെ എല്ലാ കിഴക്കേ അറ്റം തൊട്ട് പടിഞ്ഞാറേ അറ്റം വരെ ഓടിച്ച് ലിവ് വരെ കൊണ്ടുവന്ന് എന്നിട്ട് അവരെ ബുഡാപെസ്റ്റിലോ അതിനടുത്തുള്ള ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആവശ്യമില്ലാത്ത ഒരു മർക്കടമുഷ്ടിയുടെ ഭാഗമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. ആ മർക്കടമുഷ്ടി ഉക്രൈനിലെ ഇന്ന് ഒരുമാതിരി വളരെ മോശമായ രീതിയിൽ അകപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ മാത്രമാണ്. അനാവശ്യമായിട്ടുള്ളൊരു ദ്രോഹ പ്രവർത്തിയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. കാരണം സുമിയിൽ നിന്ന് റഷ്യൻ അതിർത്തി തൊട്ടടുത്താണ് കിടക്കുന്നത്, അതുവഴി പോകാമായിരുന്നു. അപ്പോൾ ഈ ഇതിൽ നിന്ന് ഇതിൻ്റെ കാരണം റഷ്യ എന്തൊക്കെ പറയുന്നോ ചെയ്യാമെന്ന് പറയുന്നോ, അതായത് ഈ യുദ്ധം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു യുദ്ധവിരാമം നടത്തി സിവിലിയൻ ആൾക്കാരെ പുറത്തുവിടാനുള്ള കാര്യങ്ങൾ ഏത് പറഞ്ഞാലും അനുസരിക്കുകയില്ല എന്നുള്ളൊരു മർക്കടമുഷ്ടി ഉക്രൈനിലെ സെലൻസ്കിക്കും അവരുടെ ആൾക്കാർക്കും ഉണ്ടായിരുന്നു. ഉക്രൈനെ സംബന്ധിച്ചുള്ള അവർ ഹീറോ ആയിരിക്കാം, അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. നമ്മളെ കുട്ടികൾ പുറത്തു വന്നത് നന്നായി. ശരി, അടുത്തതായിട്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിനോട് ഉടനെ അതിനെ കുറച്ച് പറയുന്നു. ഈ യുദ്ധം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം തികച്ചും അനാവശ്യമായ ഒന്നായിരുന്നു. കാരണം നേരത്തെ അങ്ങ് പറഞ്ഞതുമാതിരി, നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുമാതിരി, ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അത് ഏത് രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രശ്നം ബാക്കിയുള്ളവർ ബഹുമാനത്തോടെയും മനസ്സിരുത്തി കാണേണ്ട ഒരു കാര്യമാണ്. അത് ഈ യൂറോപ്പിലെയും പിന്നെ അമേരിക്കയെ അവരുടെ വശത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ യുദ്ധം കൂടാതെ ഉക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നുള്ള ഏക ലക്ഷ്യമേ നാറ്റോ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും പശ്ചിമ യൂറോപ്പിലെ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് ആവശ്യമുള്ള ചില ഒത്തുതീർപ്പുകൾ റഷ്യയിൽ നിന്നുമായിട്ട് നടപ്പിലാക്കാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു. അതിൽ തടസ്സപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഈ സെലൻസ്കി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റിനെ താഴെയാക്കുകയായിരുന്നു. ആ കാരണം കൊണ്ടാണ് ക്രൈമിയ റഷ്യ പിടിച്ചെടുത്തത്. അപ്പോൾ പ്രബോധനമായിട്ടുള്ള പരിപാടികൾ, നടപടികൾ പടിഞ്ഞാറൻ യൂറോപ്പിലെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് അവർ ഉക്രൈനെ സഹായിക്കുന്നു എന്നുള്ള മട്ടിൽ വന്നിട്ട്, പക്ഷേ പരിപൂർണമായി സഹായിക്കുന്ന എല്ലാ രീതിയിലും സഹായിക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല. കാരണം സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം പട്ടാളത്തെ അയക്കണം, അത് ചെയ്യുകയില്ല. വിമാനം കൊണ്ട് ഒരു ഒരു ആകാശത്തിൽ റഷ്യൻ വിമാനങ്ങൾ പറക്കാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം, അത് ചെയ്യുകയില്ല. അപ്പൊ സ്വന്തം തടിക്ക് കേടില്ലാതെ ഉക്രൈനെ കൊണ്ട് റഷ്യയുടെ നേരെ അടിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ റഷ്യക്കെതിരായിട്ടൊന്നും പറയാത്തത്. നമ്മുടെ നാട്ടിൽ റഷ്യക്കെതിരായിട്ട് ഒരൊറ്റ പ്രകടനം ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി റഷ്യക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് സാധാരണ രീതിയിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമുക്കറിയാം ഈ യുദ്ധം തികച്ചും അനാവശ്യമായ ഒന്നായിരുന്നു. അതുകൊണ്ട് ഈ ഇന്ന് റഷ്യക്ക് ഇത്രയധികം ഉപരോധങ്ങളും ഇത്രയധികം തടസ്സങ്ങളും ഉണ്ടായിട്ട്
അവർ വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു തരത്തിലും റഷ്യയെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് പുറത്താക്കണം, അവരുടെ എണ്ണ കയറ്റുമതി നിർത്തണം, അവരുടെ ഗോതമ്പ് കയറ്റുമതി നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ആർക്കെങ്കിലും ഉണ്ടാകുന്നതെന്ന് റഷ്യക്ക് തോന്നിപ്പോവുകയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യം പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആ ഭാഗത്തു നിന്ന് പോലും റഷ്യക്കെതിരായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് റഷ്യക്കെതിരായിട്ട് ഒരു നിലപാടെടുക്കാൻ നമ്മുടെ സർക്കാരിനെ നിർബന്ധിക്കുന്നു ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എണ്ണവിലയുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം.